ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നാല് ശീലങ്ങളാണ് അപ്പോൾ ഈ ഒരു നാല് ശീലങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് ചെയ്തതുകൊണ്ടോ മാത്രം നമുക്ക് വെയിറ്റ് കുറയണമെന്നില്ല ചില ചില നമ്മുടെ ശീലങ്ങളും നമ്മൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി അത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഡയറ്റ് മാത്രം ചെയ്തിട്ട് ബാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ പലതും ശ്രദ്ധിക്കാതെ ആഹാരങ്ങൾ കഴിക്കുന്നു മറ്റ് ശീലങ്ങളൊക്കെ ഒഴിവാക്കാതെയാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടില്ല സോ അത്തരത്തിലുള്ള ഒരു നാല് ശീലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മാറ്റേണ്ട നാല് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ പല വെയിറ്റ് ലോസ് വീഡിയോസും നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് അതിലെല്ലാം ഞാൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിപ്പം വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നില്ല അപ്പോൾ വെയിറ്റ് ലോസിനെ കുറച്ച് നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കരുത് അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങുക അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക അതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം അമിതമായിട്ടുള്ള ലഘുഭക്ഷണം കഴിക്കുന്ന ആ ഒരു ശീലം നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഉള്ളതാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കഴിക്കുന്ന എല്ലാം വറുത്തതും പൊരിച്ചതും ബേക്കറി ഐറ്റംസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എന്നാൽ ഇവയൊന്നും നമ്മുടെ ശരീരത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ നന്നല്ല അതേപോലെ തന്നെ നമുക്ക് വെയിറ്റ് കൂടാനായിട്ട് വളരെയധികം കാരണമാകുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു ഇടയ്ക്കുള്ള ഈ ഒരു സ്നാക്കിങ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മിക്കപ്പോഴും നമ്മൾ വല്ല മിച്ചറോ മുറുക്കോ പക്കാവടയോ ബിസ്ക്കറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും കഴിക്കുന്നത് ഇതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഇതിന് പകരമായിട്ട് നമ്മളെപ്പോഴും വെയിറ്റ് ലോസിൻ്റെ സമയത്ത് നമ്മൾ പറയാറുണ്ട് ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സോ ഏതെങ്കിലും വെജിറ്റബിൾസോ കഴിക്കാം അതൊരു ഹെൽത്തി സ്നാക്കിംഗ് ആണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട കുറേ ന്യൂട്രിയൻസ് അതിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അതേപോലെ നമ്മൾ അടുത്തൊരു ആഹാരം കഴിക്കുമ്പോൾ ഓരോ മീൽസ് കഴിക്കുമ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റിയും കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശക്കുന്ന സമയങ്ങളെല്ലാം നിങ്ങൾ എന്തെങ്കിലും നട്ട്സോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആകുമ്പോൾ തന്നെ അതിൽ ഒരുപാട് ന്യൂട്രിയൻസും പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കാലറീസ് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസിനും സാധിക്കും അതേപോലെ കുറച്ച് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുക്കുംബറാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വട്ട കണ്ടൻറ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ശരീരം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും വെയിറ്റ് ലോസിനും നമ്മുടെ സ്കിന്നിനും നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയാം ഒന്ന് കുക്കുംബർ കഴിക്കാം അതല്ലെങ്കിൽ ക്യാരറ്റ്സ് കഴിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആപ്പിളോ ഓറഞ്ചോ അല്ലെങ്കിൽ സീസണൽ ഫ്രൂട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സോ പൈനാപ്പിളോ നമ്മുടെ വീട്ടിലുള്ള പപ്പായയോ പേരക്കയോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ അതിന് പകരമായിട്ട് ഈ മിച്ചറ് പക്കാവട ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അത് വൈകുന്നേരമായെങ്കിലും നിങ്ങൾ നമ്മൾ കാപ്പി കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കഴിക്കണം ആ ഒരു സമയത്ത് ഒരു പിടി നട്ട്സോ അതല്ല നട്ട്സോ പീനട്ട്സോ അതല്ല എന്നുണ്ടെങ്കിൽ നട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ചോ ആറോ നട്ട്സ് കഴിക്കാം ബദാം ആണെങ്കിൽ ഒരു എട്ടെണ്ണം വരെ കഴിക്കാം പീനട്ട്സ് ആണെങ്കിൽ ഒരു പിടി പീനട്ട്സ് കഴിക്കാം ഇനി അതിന് പകരമായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ആവിയിൽ വേവിച്ച എന്തെങ്കിലും ഫുഡ്സൊക്കെ ആണെങ്കിൽ കഴിക്കാം അത് വട്ടയപ്പോ അല്ലെങ്കിൽ കൊഴുക്കട്ടയോ ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ച് അവൽ നനച്ചതോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മീൽസ് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളവരാണെങ്കിൽ ഒരു മീൽസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ചിലർക്കൊരു തെറ്റിദ്ധാരണയാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ സമയം കഴിക്കാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ രാത്രിയിലെ ഭക്ഷണം ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാതെ അങ്ങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തടി കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം അത് വളരെ തെറ്റായ ഒരു ധാരണയാണ് ഒരു നേരം നമ്മൾ ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നേരം നമ്മൾ ആഹാരം കഴിക്കുമ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കൂടുതലായിട്ടുള്ള ആഹാരം കഴിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി സ്റ്റാർവേഷൻ എന്ന ഒരു മോഡിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ തീർച്ചയായിട്ടും ഒരുപാട് വിഷം നിരുന്ന് നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് പാടില്ല സോ എല്ലാ ഇൻ്റർവ്യൂ ഒരു പർട്ടിക്കുലർ
ടൈമിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽസിൽ നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാം, നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നത് പോലെ ഫുഡ് കഴിക്കാം, വളരെ കുറച്ചായാലും നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമാണ്. അതല്ലാതെ നമ്മളിങ്ങനെ മീൽസ് സ്കിപ്പ് ചെയ്ത് തന്നെ അങ്ങനെ ഇരുന്ന് ഒരു നേരം രണ്ട് നേരം ഒരു നേരം ആഹാരം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വണ്ണം കുറയില്ല. നമുക്കറിയാം വെയിറ്റ് ലോസിൻ്റെ സമയത്ത് മൂന്ന് നേരം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ അത് അഞ്ച് നേരമായിട്ട് കഴിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. സോ തീർച്ചയായിട്ടും അപ്പം ഈ മൂന്ന് നേരം ആഹാരം കഴിക്കുന്നവർ അതിൽ ഒന്നും രണ്ടും പ്രാവശ്യം മീൽസ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർവേഷൻ മോഡിലേക്ക് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ അത് വെയിറ്റ് ഓവർ വെയിറ്റ് വെക്കാനായിട്ട് മാത്രമായിരിക്കും കാരണമാകുന്നത്. അപ്പം അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക. മൂന്നാമതാണ് ഭക്ഷണ സമയത്ത് വെള്ളം കുടിക്കുന്ന ഒരു ടെൻഡൻസി നമ്മൾ മിക്കവർക്കും ഉള്ളതാണ്. ഒന്നെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഭക്ഷണത്തിന് മുൻപ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം. ചെറു ചൂടുവെള്ളം കുടിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും, നമുക്ക് ഓവറായിട്ടുള്ള ഈറ്റിങ്ങും കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്ത് കളയാനായിട്ടും സഹായിക്കുന്നതായിരിക്കും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വെള്ളം കുടിക്കാനായിട്ട് പാടില്ല. അതേപോലെ ഞാൻ പറഞ്ഞാൽ ഭക്ഷണത്തിന് മുൻപ് കഴിക്കാം, വെള്ളം കുടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ദിവസത്തിൽ ഞാൻ പറയാറുണ്ട് 3 ലിറ്റർ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. 3 ലിറ്റർ വെള്ളം നമ്മൾ മിനിമം കുടിക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുൻപായിട്ട് വെള്ളം കുടിക്കാനായിട്ട് പാടില്ല. രാത്രി ഒരു 7 മണിക്ക് ശേഷം ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപും ഒരുപാട് വെള്ളം കുടിച്ചിട്ട് കിടക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു വെള്ളം എന്നുള്ളതിന് കൂടുതൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡീടോക്സ് ഡ്രിങ്ക്, നമ്മളൊരു ഡേ ത്രൂ ആയിട്ട് നമുക്ക് ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കാം, വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചായ കാപ്പിയൊക്കെ കുടിക്കാം, ഒരു നേരം പാലൊഴിച്ച് ചായ കുടിക്കാം, മധുരമില്ലാതെ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതേപോലെ നമുക്ക് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കൊരു ക്ഷീണവും തളർച്ചയൊക്കെ കുടിക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ നോർമൽ കട്ടൻ കാപ്പി കുടിക്കാം, ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗറാണ് കുടിക്കേണ്ടത്. അങ്ങനെ കുടിക്കാം, വിത്തൗട്ട് ഷുഗർ വരുമ്പോൾ 2-3 കാലറീസ് മാത്രമേ വരുന്നുള്ളൂ. സോ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഭക്ഷണത്തിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് പാടില്ല. നാലാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, നിങ്ങൾക്കറിയാം ഭക്ഷണം കഴിക്കുമ്പം ധൃതി വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. സമയമെടുത്ത് തന്നെ വളരെ കുറച്ച് ഫുഡാണെന്നെങ്കിൽ പോലും നമ്മൾ സമയമെടുത്ത് നമ്മൾ അത് ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. തിടുക്കത്തിൽ ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് തന്നെയാണ്. നമുക്കറിയാം നമ്മൾ ഹറിബറി ആയിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. ആ ഒരു ഈറ്റിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ ആ ഈറ്റിംഗ് സ്റ്റൈൽ തന്നെ തെറ്റായിട്ടുള്ള ഒരു ഈറ്റിംഗ് സ്റ്റൈലാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം കുറച്ച് സമയം കൊടുത്ത് നന്നായിട്ട് ആ ഭക്ഷണം ആസ്വദിച്ച് തന്നെ കഴിക്കാം. അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ഒരു ചെറിയ പ്ലേറ്റിൽ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കാം. ആ ഒരു പ്ലേറ്റിൻ്റെ പകുതി പോർഷനിലും കുറച്ചും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഒരു സാലഡ് ഇൻക്ലൂഡ് ചെയ്യാം. കുറച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഫിഷോ മീറ്റോ കടങ്ങ അല്ലെങ്കിൽ കുറച്ച് കടലയോ അങ്ങനെ എന്തെങ്കിലും ഇടുകയും, പിന്നെ ചോറാണെങ്കിൽ ചോറ് അതല്ലെങ്കിൽ റോട്ടി ചപ്പാത്തി ഏതാണെങ്കിൽ ഒരു പോർഷൻ, അങ്ങനെ ഒരു പ്ലേറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. കഴിക്കുന്ന ആഹാരം വളരെ സമയമെടുത്ത് ആസ്വദിച്ച് തന്നെ കഴിക്കാം. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു 4 ശീലങ്ങൾ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാം. ഈ തിടുക്കത്തിൽ ആഹാരം കഴിക്കുക എന്ന് ഞാൻ പറയുന്നുണ്ട്, നമുക്കറിയാം നമ്മൾ ടിവി കണ്ടതായിരിക്കും കൂടുതൽ ആൾക്കാരും ആ ഭക്ഷണം കഴിക്കുന്നത്. ടിവി അല്ലെങ്കിൽ ഫോണ് എന്തെങ്കിലുമൊക്കെ കണ്ട് നമ്മൾ ആഹാരം കഴിക്കുന്നതായിരിക്കും. നമ്മൾ കഴിക്കുന്ന എന്താണെന്നോ നമ്മൾ എന്തോരം കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലും നമ്മൾ അറിയുന്നില്ല. സോ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു വെയിറ്റ് ലോസ്, അതിൻ്റെ കൂടുതലൊരു ഡയറ്റും നല്ലൊരു എക്സസൈസും ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് തോന്നുന്നെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെയധികം ബെനിഫിറ്റ്സ് കിട്ടുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.